തിരുവനന്തപുരം വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 മരണം. ഇടവ തോട്ടുമുഖം സ്വദേശികളായ ആനന്ദബാസ്, ആദിത്യൻ, പുന്നമൂട് സ്വദേശി ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. അരുൺ സോളമനോട് വിശദാംശങ്ങളുമായി. അരുൺ, ഈ വലിയൊരു അപകടം തന്നെയാണ് ഇന്നലെ വർക്കലയിൽ ഉണ്ടായത്. ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇപ്പോൾ 3 യുവാക്കളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അരുൺ? ആര്യ, കഴിഞ്ഞ ദിവസം തിരുവോണം ഏറെ ആഘോഷപൂർവ്വം മലയാളികൾ ആഘോഷത്തോടെ വരവേൽക്കുമ്പോഴും കഴിഞ്ഞ രാത്രിയിൽ ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം വർക്കലയിലാണ് 2 ബൈക്കുകൾ, അതിവേഗത്തിൽ വന്ന 2 ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 പേർ തൽക്ഷണം മരിച്ചു എന്നുള്ളൊരു വാർത്തയായിരുന്നു പുറത്തു വന്നിരുന്നത്. ഒരു ബൈക്കിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്, മറ്റൊരു ബൈക്കിൽ 2 പേരും, അങ്ങനെ  5 പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. തൽക്ഷണം 3 പേർ മരണപ്പെട്ടു. വർക്കല സ്വദേശികളായിരുന്നു ഈ 2 ബൈക്കുകളിലും ഉണ്ടായിരുന്നത്. വർക്കല സ്വദേശിയായിട്ടുള്ള ജിഷ്ണു, ആനന്ദദാസ്, അതുപോലെ തന്നെ ആദിത്യൻ, 3 പേരായിരുന്നു തൽക്ഷണം മരിച്ചത്. ഇവരുടെ മൃതദേഹം ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ബൈക്കിലുണ്ടായിരുന്ന 2 പേർ, അവരും വർക്കല ഇടവ സ്വദേശികളായിരുന്നു. സനോജും വിഷ്ണുവും, ഇവർ 2 പേരും വളരെ ഗുരുതര പരിക്കുകളോട് തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിന് പുറമെ തിരുവനന്തപുരത്ത് ഇന്നലെ 2-3 അപകടങ്ങൾ സംഭവിച്ചു. ഇതിൽ ഈ 3 അപകടങ്ങളിലായിട്ട് 5 പേർ മരണപ്പെട്ടിരിക്കുന്നു. ഈ വർക്കലയിൽ ഉണ്ടായിട്ടുള്ള അപകടത്തിൽ 18 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള വളരെ പ്രായം കുറഞ്ഞ യുവാക്കളാണ് മരണപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറെ വിഷമകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് വർക്കലയിൽ നിന്നും പുറത്തു വന്നത്. വളരെ അമിതമായിട്ടുള്ള വേഗതയായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. തൽക്ഷണം തന്നെ ഇവർ മരണപ്പെട്ടു. 3 പേരായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചത്. വർക്കല ഇടവ സ്വദേശികളായിരുന്നു. ഇടവ പുന്നമൂട് സ്വദേശികളായിരുന്നു അപകടത്തിൽ മരണപ്പെട്ടതായിരിക്കും. ഓക്കെ, 3 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.